നമസ്കാരം. എൽ ഡി എഫ് കോട്ടയിൽ ധർമ്മജന് തോൽവി. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുമായ കെ എം സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ വിജയിച്ചു. 20,223 വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത്. രാവിലെ 8 മണിയോടെ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. തപാൽ വോട്ടുകളിൽ നിന്നുള്ള ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ധർമ്മജൻ ബോൾഗാട്ടിയായിരുന്നു മുന്നിൽ. ഇന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി വരെ ഹെലികോപ്റ്ററിൽ വന്ന ശേഷം റോഡ് മാർഗം ഡൽഹിയിലെത്താനാണ് ധർമ്മജന്റെ ശ്രമം. ഇത് സാധ്യമായാലും ഒരാഴ്ചയോളം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. രാജീവ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് താരം നേപ്പാളിലേക്ക് പോയത്. കോഴിക്കോട് ജില്ലയിലെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 7 നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫും 4 യു ഡി എഫും, കോഴിക്കോട് സൗത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും മുന്നിട്ട് നിൽക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ മണ്ഡലമായിരുന്നു ബാലുശ്ശേരി. നടൻ ധർമ്മജൻ ബോൾഗാട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തിയതോടെയാണ് സി പി എമ്മിന് മേൽക്കൈയുള്ള ബാലുശ്ശേരി കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. മണ്ഡലത്തിലും ധർമ്മജൻ സജീവമായി തന്നെ പ്രചാരണം നടത്തിയിരുന്നു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയുമായ സച്ചിൻ ദേവിന് വലിയ മുൻതൂക്കമാണ് മണ്ഡലത്തിൽ ലഭിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ധർമ്മജൻ. ഇടത് സ്ഥാനാർത്ഥിയെ സച്ചിൻ ദേവിന് മുൻതൂക്കം നൽകിയായിരുന്നു പ്രമുഖ മാധ്യമങ്ങളുടെ സർവേകളും പുറത്തു വന്നത്. ധർമ്മജന്റെ അപ്രതീക്ഷിത വരവോടെ ശ്രദ്ധ നേടിയ മണ്ഡലത്തിൽ വലിയ ഓളം സൃഷ്ടിക്കാനായില്ലെന്ന് പ്രമുഖ മാധ്യമങ്ങളുടെ സർവേയിലെല്ലാം തെളിഞ്ഞിരുന്നു. 15,464 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ പുരുഷൻ കടലുണ്ടി വിജയിച്ചത്. അതിനു മുൻപും പുരുഷൻ കടലുണ്ടി തന്നെയാണ് വിജയിച്ചത്. ബാലുശ്ശേരിയിൽ ധർമ്മജനല്ല മോഹൻലാൽ വന്ന് മത്സരിച്ചാലും എൽ ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് അടുത്തിടെ പുരുഷൻ കടലുണ്ടി പ്രതികരിച്ചിരുന്നു. എന്നാൽ രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റി പ്രചാരണമായിരുന്നു ബാലുശ്ശേരിയിൽ ധർമ്മജനായി നടന്നത്. ബാലുശ്ശേരിയിൽ ധർമ്മജൻ ബോൾഗാട്ടി പരാജയപ്പെടുമെന്ന് ചില ചാനൽ സർവേകളും പ്രവചിച്ചിരുന്നു. മലയാളത്തിലെ 2 പ്രമുഖ ചാനലുകളിലാണ് ഇക്കാര്യം പ്രവചിക്കപ്പെട്ടത്. മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ സച്ചിൻ ദേവാണ് വിജയം നേടുകയെന്നും ചാനൽ സർവേയിൽ പറഞ്ഞിരുന്നു. ലിബിൻ ബാലുശ്ശേരിയാണ് ഇവിടെ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ബാലുശ്ശേരിയിൽ ധർമ്മജൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നതിൽ കോൺഗ്രസ് പാർട്ടിയിലും മുന്നണിയിലും എതിർപ്പ് വന്നിരുന്നു. ദളിത് കോൺഗ്രസും ഇക്കാര്യത്തിൽ കടുത്ത എതിർപ്പാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ധർമ്മജൻ ബാലുശ്ശേരിയിൽ മത്സരിക്കുന്നതിൽ എതിർപ്പറിയിച്ച് ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി കെ പി സി സിക്ക് കത്തയച്ചെന്ന രീതിയിലുള്ള വാർത്തകൾ വരെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ വാർത്ത നിഷേധിച്ച് ധർമ്മജനും രംഗത്തെത്തിയിരുന്നു. ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി തനിക്കെതിരെ ഒരു കത്ത് എഴുതിയിട്ടില്ലെന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നവരാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്നും ധർമ്മജൻ പ്രതികരിച്ചിരുന്നു. മണ്ഡലത്തിലെ 2 പേരെങ്കിലും എതിർത്താൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കൂ, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ആണെന്നും ധർമ്മജൻ അന്ന് പറഞ്ഞിരുന്നു. ധർമ്മജനെ മത്സരിപ്പിക്കുന്നത് യു ഡി എഫിന് ആക്ഷേപകരമാണെന്ന് ചൂണ്ടിക്കാട്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി കെ പി സി സിക്ക് പരാതി നൽകിയെന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത്. മികച്ച പ്രതിച്ഛായയില്ലാത്ത ധർമ്മജനെ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടനെ അനുകൂലിക്കുന്ന നിലപാടാണ് ധർമ്മജൻ സ്വീകരിച്ചത്. ഇതിന് പാർട്ടി മറുപടി പറയേണ്ടി വരും. സ്ഥാനാർത്ഥിയായി ധർമ്മജനെ പ്രഖ്യാപിച്ചതു മുതൽ സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്കെതിരെ വലിയ ആക്രമണമാണ് നടന്നത്. ബാലുശ്ശേരി കമ്മിറ്റി യോഗത്തിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റണമെന്ന അഭിപ്രായവും ഉയർന്നിരുന്നു.